ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? നാട്ടില് മഴയൊക്കെ കുറഞ്ഞു, ഇവിടെ മഴയൊന്നുമില്ല. രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ചൂടാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അപ്പൊ എനിക്ക് ഇന്ന് ഓഫ് ഡേ ആയിരുന്നു, ഇന്നലെ നൈറ്റ് ആയിരുന്നു, ഇന്ന് ഓഫ് ഡേ ആയിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോ ഒന്നും തന്നെ ഇല്ല ഗൈസ്. മീനും മീറ്റും ഫിഷും എല്ലാം, ചിക്കനും എല്ലാം തീർന്നിരിക്കുമായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്നത് ഈ സാധനമാണ് ഗൈസ്. ഇത് പാവയ്ക്ക കൊണ്ടാട്ടം, പാവയ്ക്ക വറ്റലോ. ഇത് വെച്ചിട്ട് എന്ത് കുക്ക് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു. ഇത് വെച്ച് തീയല് വെക്കണോ പച്ചടി വെക്കണോ എന്ന് വിചാരിക്കുവായിരുന്നു. പക്ഷെ പച്ചടി വെക്കാനും മോരില്ല ഗൈസ്, അതുകൊണ്ട് തീയല് തന്നെ വെക്കാൻ, നമുക്ക് വറുത്തരച്ച് വെക്കത്തില്ലേ പാവയ്ക്ക, അത് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ ചാനലാണ് ഗ്രോ ചെയ്ത് വരുന്നതേ ഉള്ളൂ, അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് പോകാം വീഡിയോയിലോട്ട്. അപ്പൊ ഗൈസ്, നമുക്ക് തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രോസൺ തേങ്ങ ഇരിക്കുന്നുണ്ട്, കുറച്ച് നാളായിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതായിരുന്നു. അപ്പൊ അത് നമുക്കൊന്ന് വറുത്തെടുക്കാം, നന്നായിട്ടൊന്ന് വറുത്ത് മുരിച്ചെടുക്കാം. കാരണം നമ്മൾ അരയ്ക്കാൻ നേരത്ത്, തീയലിനരയ്ക്കാൻ നേരത്ത് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല പോലെ ഒന്ന് ബ്രൗണിഷ് കളർ ആവുന്നവരെ ഞാൻ ഈ തേങ്ങ ഒന്ന് വറുത്ത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ അപ്പൊ ഞാൻ സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കുന്നുണ്ടേ. അതിലോട്ട് ഞാനിപ്പം വെളിച്ചെണ്ണ അല്ല ചേർക്കുന്നു, ഞങ്ങളിവിടെ കനോള എന്ന് പറഞ്ഞ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഒരു ഒരു ടീസ്പൂൺ ഒഴിച്ചാൽ മതിയാകും കേട്ടോ. നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാവേ. എനിക്ക് നോൺ വെജ് കുക്ക് ചെയ്യാനാണോ അതോ വെജ് കുക്ക് ചെയ്യാനാണോ എളുപ്പം? എനിക്ക് വെജ് ഒത്തിരി പാടാട്ടോ. ഞാൻ വെജ് കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. നോൺ വെജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിഷ് ആണെങ്കിലും ചിക്കനോ അല്ലെങ്കിൽ മീനൊക്കെ, ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ ആണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. എന്റെ മാത്രം കാര്യമാണെന്നറിയില്ല, എല്ലാവർക്കും അങ്ങനെയാണെന്നറിയില്ല. പക്ഷെ എനിക്ക് വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്യാൻ കുറെ ടൈം എടുക്കും. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ്, പച്ചക്കറികളെല്ലാം ഓരോ ഡിഷും കുക്ക് ചെയ്യാൻ ഓരോ ടൈപ്പ് ഇല്ലല്ലേ കുക്കിംഗ് വരുന്നത്. പിന്നെ ചിലതിൻ്റെയൊക്കെ റെസിപ്പി മറന്നു പോകും, അപ്പം നമ്മൾ യൂട്യൂബ് റെഫർ ചെയ്യും കേട്ടോ. ഞാൻ എപ്പോഴും, പിന്നെ എനിക്ക് പൊതുവെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണോ? എനിക്ക് ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ആലോചിച്ചു, എന്ത് ചാനലാണ് അപ്പൊ തുടങ്ങിയത്? എന്റർടൈൻമെന്റ് ചാനലാണോ, കുക്കിംഗ് ചാനലാണോ, ഡെയിലി വ്ലോഗ് ആണോ? കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇപ്പോഴും ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ്. എന്തായാലും കുക്കിംഗ് ഇഷ്ടമുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കുക്കിംഗ് വീഡിയോ പ്രതീക്ഷിക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഡ്യൂട്ടി ടൈം അനുസരിച്ച് ഞങ്ങൾ എല്ലാ ദിവസവും ഒന്നും കുക്ക് ചെയ്യാറില്ല ഗൈസ്. വല്ലപ്പോഴൊക്കെ കുക്ക് ചെയ്യുന്നു, അതെല്ലാം ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഒക്കെ വെച്ചിട്ട് നമ്മളതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ ടൈമൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ബൾക്കായിട്ട് കുക്ക് ചെയ്ത് വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് ഡെയിലി കുക്കിംഗ് ഒന്നും നടക്കാറില്ല. അല്ലാണ്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചൊക്കെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും എല്ലാ ദിവസവും. നാട്ടിലാണെങ്കിൽ അങ്ങനൊന്നും നടക്കത്തില്ലല്ലോ ഗൈസ്. എല്ലാ ദിവസവും ഫ്രഷ് ഫ്രഷ് ഐറ്റം, നാട്ടിലുള്ളവരെല്ലാം ഫ്രഷ് ഐറ്റം കഴിക്കുന്നവരാണല്ലോ. നമ്മൾ പാവം പ്രവാസികൾ ഇങ്ങനെ കഴിച്ച സാധനം തന്നെ വീണ്ടും വീണ്ടും ചൂടാക്കി ചൂടാക്കി ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഭയങ്കര ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ് ഗൈസ്. ഞങ്ങൾക്ക് വിയർക്കുന്നുണ്ടോ? പിന്നെ ഹൂവും കൂടെ ചെയ്യുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ അടുക്കളയിൽ ഫാനില്ല, നമ്മുടെ നാട്ടിൽ ഇത്ര ചൂടില്ല. ഇവിടെ ചൂടെന്ന് വെച്ചാൽ വെയിലിന്റെ ചൂടല്ല, ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ് സിംഗപ്പൂർ. അത് ഫുള്ള് ഒരു വർഷം ഫുള്ളും അങ്ങനത്തെ തന്നെ ക്ലൈമറ്റ് ആയിരിക്കും. അല്ലാണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ മഴക്കാലം, വേനൽക്കാലം, മഞ്ഞുകാലം അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്തും ഒരേ കാലാവസ്ഥ തന്നെ ആയിരിക്കട്ടെ ഇവിടെ ഉണ്ടായിരിക്കണം. ഒട്ടും കരിഞ്ഞു പോകാതെ ചെറിയ തീയില് ഡാർക്ക് ബ്രൗൺ ആകുന്നവരെ ഈ തേങ്ങ നിന്ന് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. നമുക്കിവിടെ അത് പകുതി ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് അതിലോട്ട് രണ്ടു മൂന്നൊരു ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരു രണ്ട് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ അതിലോട്ട് വേണ്ടിയിട്ട് ഒരു ഒരു കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതുകൂടെ ഇട്ടിട്ടേ. ഈ സമയത്ത് നല്ലൊരു മണം വരും, ഈ ഉള്ളിയുടെയും കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും തേങ്ങയുടെയും എണ്ണയുടെ എല്ലാം കൂടി നല്ല സ്മെല്ല് വരുന്നുണ്ടാകും കേട്ടോ. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തീ വളരെ കുറച്ചിട്ട് വേണം ഇത് നമ്മൾ വറുത്തെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ എല്ലാം കരിഞ്ഞു പോകും കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങ ഏകദേശം നല്ലപോലെ കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവാണ് കേട്ടോ, ഇപ്പോൾ എല്ലാം ഏകദേശം ഒരുപോലെ മുരിഞ്ഞ് നല്ല സൗണ്ട്, കറുമുറ എന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല രസമായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണേ. അതിന് മുന്നേ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ടേ. പൊടി ചേർത്തതിന് ശേഷം അതുകൂടെ ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ അരച്ചു കൊടുക്കാവുള്ളേ.
മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി എല്ലാം ഒന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ. അതിനുശേഷം ഒന്ന് തണുത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനേ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട പുളി ഞാനൊന്ന് വെള്ളത്തിലെടുത്ത് വെക്കുന്നുണ്ട്. കാരണം പുളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടേണ്ടതുണ്ടല്ലോ, അതുകൊണ്ടാണേ. നമുക്കിത് പെട്ടെന്നൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമുക്കിനി ഈ പാവയ്ക്ക് തന്നെ മുരിച്ചെടുക്കാം കേട്ടോ. ഈ പാത്രത്തിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. പാവയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ വറുത്തത് നമുക്ക് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഇതിലോട്ട് ചാറിന് വേണ്ടി കുറച്ചുകൂടെ വെള്ളം ചൂടാക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ചേർക്കണ്ട കേട്ടോ. ഇപ്പം നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന പുളി കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ പുളി ചേർക്കുന്നത് പാവയ്ക്കയുടെ കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. പാവയ്ക്ക് ഒരു നല്ലപോലെ കയ്പ്പുള്ള ഒരു പച്ചക്കറിയാണല്ലോ അല്ലേ. അപ്പം അതിൻ്റെ കയ്പ്പ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുളി കൂടെ ചേർത്ത് കൊടുക്കുന്നത്. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നല്ല കയ്പ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര കൂടെ ചേർത്തപ്പോഴത്തേക്കും കയ്പ്പ് അത്രയ്ക്ക് അറിയുന്നില്ല. ഇനിയിപ്പോൾ ഒരു ദിവസം നന്നായിട്ട് ഇരിക്കണം. അപ്പം നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ കറി നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണല്ലോ തീയൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കറികൾ തീരെ താല്പര്യമില്ലെങ്കിലും പാവയ്ക്ക എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സിമ്പിളല്ലേ, എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡിഷല്ലേ. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.